കേരളത്തിലും ബി ജെ പി സർക്കാർ രൂപീകരണത്തിൽ വിജയിച്ചേക്കും എന്നുള്ള സൂചനകളാണ് ഇതുവരെ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ബി ജെ പി ഇത് സംബന്ധിച്ചുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 6 സ്വതന്ത്ര എം എൽ എമാരുടെ പിന്തുണ ബി ജെ പിക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബി ജെ പി ഇന്നലെ മുതൽ സ്വതന്ത്ര എം എൽ എമാരെ ഒപ്പം കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങൾ നടത്തുകയും 4 പേരെ ദില്ലിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. 2 എം എൽ എമാരെ ഒരു ചാർട്ടേഡ് വിമാനത്തിലാണ് ദില്ലിയിൽ കൊണ്ടുവന്നത്. 2 പേരെ റോഡ് മാർഗവും ദില്ലിയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ എം എൽ എമാരുടെയും പിന്തുണ ഇപ്പോൾ എഴുതി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 എം എൽ എമാരെങ്കിലും പരസ്യമായി ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രഞ്ജിത് സിംഗ് ചൌട്ടാല, ഇതോടൊപ്പം തന്നെ ഗോപാൽ കാണ്ട എന്നീ 2 എം എൽ എമാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത്. ഗോപാൽ കാണ്ട 6 എം എൽ എമാരുടെ പിന്തുണ ബി ജെ പിക്കുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ബി ജെ പി വൃത്തങ്ങളും 6 പേരുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്വതന്ത്ര എം എൽ എമാരിൽ 5 പേർ ബി ജെ പിയുടെ റിബലുകളായി മത്സരിച്ച് വിജയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരും എന്നതാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത്. സ്ഥിരതയുള്ള ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയും എന്നും ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് 40 എം എൽ എമാർ മാത്രമാണ് ബി ജെ പിക്ക് ഇപ്പോൾ നിയമസഭയിലുള്ളത്. പക്ഷേ 6 എം എൽ എമാരെ കൂടി കൊണ്ടുവന്ന് എന്തായാലും സർക്കാർ രൂപീകരണത്തിനുള്ള ഒരു അവകാശവാദം ഇന്ന് ഗവർണറെ കണ്ട് ഉന്നയിക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത്. മനോഹർലാൽ ഖട്ടർ ഇപ്പോഴുള്ളത് ദില്ലിയിലാണ്. ഇപ്പോൾ കേന്ദ്ര നേതാക്കളുമായി മനോഹർലാൽ ഖട്ടർ ചർച്ചകൾ നടത്തുകയാണ്. ഒപ്പം ഈ എം എൽ എമാരുടെ പിന്തുണക്കത്ത് കൂടി വാങ്ങാനുള്ള നടപടികളും പൂർത്തിയാക്കുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രത്യേക വിമാനത്തിൽ മുഖ്യമന്ത്രിയും ഇന്ന് വൈകിട്ട് തന്നെ ഗവർണറെ കാണാനായി എത്തും എന്നതാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഹരിയാനയിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ തന്നെയാണ് സാധ്യത. ജെ ജെ പിയുടെ പിന്തുണയും ബി ജെ പി തേടിയിട്ടുണ്ട്. ജെ ജെ പി എം എൽ എമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഈ സ്ഥിതി നിരീക്ഷിച്ചതിന് ശേഷം ജെ ജെ പി ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളും. 2 പാർട്ടികളുടെയും ക്ഷണം തങ്ങളുടെ അടുത്തുണ്ട്. ഇതിൽ ഏത് സ്വീകരിക്കണം എന്നുള്ള കാര്യം എം എൽ എമാരുടെ യോഗം തീരുമാനിക്കും എന്നതാണ് ദുഷ്യന്ത് ചൌത്താല ഇന്ന് രാവിലെ വ്യക്തമാക്കിയത്.